അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അമല, ഞാൻ വരുന്നത് മുട്ടത്ത് നിന്നാണ്. ഞാൻ 2022 പ്ലസ് ടു പാസ്സൗട്ടായത്. അതിനുശേഷം ഞാൻ ജർമ്മനാണ് ചൂസ് ചെയ്തത്. എൻ്റെ ഫേവറേറ്റ് കൺട്രി ജർമ്മനി ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് എടുത്തു, പഠിത്തം സ്റ്റാർട്ട് ചെയ്തു, എക്സാം എഴുതി, അത് പാസ്സായി. എന്നിട്ട് പ്രോസസ്സിങ്ങിന് കൊടുത്തു. ഒക്ടോബർ മാസത്തിലാണ് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. 2023 ഒക്ടോബറിൽ തന്നെയാണ് ഞാൻ കൃപാസനത്തിൽ എത്തിച്ചേരുന്നതും. പ്രോസസ്സിങ്ങിന് കൊടുത്ത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ എനിക്കതിൽ പാസ്സാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 2 തവണ VFS സ്ലോട്ട് എടുത്തു, എങ്കിലും എനിക്കതിന് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകപ്പാട് വിഷമിച്ചിരുന്നൊരു സമയമായിരുന്നത്. എങ്കിലും മാതാവിനെ മുറുകെ പിടിച്ചു. ഒരു സമയത്തിപ്പം ഇതെല്ലാം ഉപേക്ഷിച്ചാലോ എന്നുപോലും തോന്നിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. എങ്കിലും മാതാവ് ആ ടൈം പറഞ്ഞു, നീ ഒന്നും കൂടി ശ്രമിച്ചു നോക്ക്, കൈവിടണ്ട, ഇത്രയൊക്കെ ആയതല്ലേ, ശ്രമിക്കുക എന്ന് പറഞ്ഞു. ആ ഒരു ടൈം തന്നെയാണ് എൻ്റെ ഉടമ്പടി പുതുക്കലിൻ്റെ ടൈമായത്. അങ്ങനെ ഫെബ്രുവരി മാസം ഞാൻ എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കി. അതുവരെ 4 മാസം കൊണ്ട് നടക്കാണ്ടിരുന്ന കാര്യം വെറും 1.5 മാസം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടിയത്. അതുവരെ ഞാൻ പാസ്സാകാണ്ടിരുന്ന ഇൻ്റർവ്യൂ, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂ കിട്ടി, പാസ്സായി. അതിനുശേഷം VFS വെച്ചു, അതും കിട്ടി. ഡേറ്റൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. വിസയ്ക്ക് കൊടുത്തു, വിസയും കിട്ടി. മെയ് മാസം എനിക്ക് വിസ കിട്ടി. അതിനിടയ്ക്ക് എൻ്റെ അച്ഛനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വീണ്ടും ഞാൻ പ്രതിസന്ധിയിലായ പോലെ എനിക്ക് തോന്നി. കാരണം ഏജൻസിയിൽ അടയ്ക്കാനുള്ള ഫണ്ടിൻ്റെ കാര്യം, ആകെ ഫിനാൻഷ്യലി ഇച്ചിരി ബാക്കൗട്ട് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഒരുപാട് ദുഃഖിച്ചു. എങ്കിലും ആ സമയത്ത് മാതാവിനെ മുറുകെ പിടിച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ ഇരുന്നു. അത്ഭുതം തന്നെ, എനിക്ക് ജൂണിൽ തന്നെ എൻ്റെ എല്ലാ ഫണ്ടും തന്നെ അടച്ചു തീർക്കാൻ സാധിച്ചു. മാതാവില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ആ ഫണ്ട് ഒരിക്കലും അടച്ചു തീർക്കാൻ സാധിച്ചിട്ടില്ല. ഈ 23 സെപ്റ്റംബർ ഞാൻ ജർമ്മനിലേക്ക് പോവുകയാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ആദ്യത്തെ ഉടമ്പടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. എങ്കിലും ആ പ്രതിസന്ധിയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഇതൊന്നും വേണ്ട എന്നൊക്കെ കരുതി. ഒരു 2-3 ആഴ്ച ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. 2-ാമത് പുതുക്കിയതിന് ശേഷം ആദ്യത്തേനേക്കാൾ കുറച്ചും കൂടി ഊർജ്ജമായിട്ട് തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ഞാൻ ചെയ്തു. പത്രം നൽകാനും ഓൺലൈനിൽ ധ്യാനം കൂടാനും ഒക്കെ നോക്കി. എല്ലാം കൃത്യമായിട്ട് നടന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആദ്യത്തേനേക്കാൾ കുറച്ചും കൂടെ പ്രാർത്ഥനയിൽ ഊന്നി ജീവിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുകയും ചെയ്തു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുമ്പം അവർ കുറേ കൂടി ഒരുപക്ഷെ പഠിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലൊരു പരാജയം ഉണ്ടാകുമ്പോൾ അത് പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും ഒരു വിലയിരുത്തൽ എപ്പോഴും അവർ നടത്താറുണ്ട്. അത് നിങ്ങൾ അത് മാത്രം സെലക്ട് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു പക്ഷേ ഒരു സമയത്ത് ഉടമ്പടിയിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു റോസാപ്പൂ മൊത്തവിരിച്ചൊരു അനുഗ്രഹത്തിൻ്റെ പാതയിൽ ചില സമയത്ത് വിശ്വാസം പരീക്ഷിക്കപ്പെടും എന്നുള്ളത് വ്യക്തമായിട്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചമുള്ളതാണ്. അഗ്നിശോധയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, ഈ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതിനെ വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം കൂടുതൽ ശക്തമായിട്ട് സാന്നിധ്യം നൽകി നമുക്ക് ബലം നൽകും എന്നുള്ളതാണ്. അതാണ് നമ്മൾ സങ്കീർത്തകം പാടുമ്പോഴും ഇരുൾമൂടിയ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഞാൻ ഭയം എന്തെന്നറിയത്തില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരത്തില്ല എന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിലും ദൈവം കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അനുഭവിക്കാൻ ഉടമ്പടി എന്ന പ്രാർത്ഥനയോട് ഒരുപാട് പേർക്ക് സാധിക്കുന്നുണ്ട്. പേരപ്പത്തച്ചി മകൾ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഉടമ്പടിയിൽ കാര്യങ്ങൾ ക്രമപ്പെട്ട് നടക്കാതിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഉപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞ പ്രാർത്ഥനയും ദൈവസാന്നിധ്യവും അല്ലെങ്കിൽ ദേവാലയത്തിലുള്ള ബന്ധവും, ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു പ്രലോഭനമെന്നോ പ്രതിസന്ധിയെന്നോ. പക്ഷേ വീണ്ടും അവിടുത്തോട് ഇപ്പം സങ്കീർത്തനം പറയുന്ന ഒട്ടി നിൽക്കുന്നതിനാൽ എന്ന് പറയുന്നത് പോലെ ഉടമ്പടിയിൽ വീണ്ടും വിശ്വസ്തതയോടെ പാലിച്ച് കൂടുതൽ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പം പിന്നീട് നമ്മൾ പറയുന്നത് പോലെ ഒരു പക്ഷേ എന്നെക്കൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാനായിരിക്കും ദൈവം ഈ ഒരു അനുഭവം നൽകിയത് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പം ഉടമ്പടി എല്ലാ പ്രായഭേദമന്യേ എല്ലാ ജാതിമത ഭേദമന്യേ ഒരു വ്യക്തിയെക്കൊണ്ട് ഇതുപോലെ ഓരോ സാഹചര്യത്തെയും പ്രാർത്ഥനയിലൂടെ വിലയിരുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണമുള്ള അനുഭവമാക്കി മാറ്റുവാൻ സഹായിക്കുന്നു. ഈ സാക്ഷ്യം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.